കേരളമാകെ ശ്രദ്ധയോടെ നോക്കുന്ന മത്സരമാണ് തൃത്താലയിൽ നടക്കുന്നത്. ഇടതുകൊട്ട എന്നറിയപ്പെടുന്ന തൃത്താല 2011 ൽ വി ടി ബൽറാമിലൂടെ യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു. 2016 ലും വി ടി മണ്ഡലം മികച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്തി. എൽ ഡി എഫിനായി ഇക്കുറി എം ബി രാജേഷ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ എന്ത് വില കൊടുത്തും ഹാട്രിക് വിജയം നേടാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് ക്യാമ്പുകൾ. കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന തൃത്താല മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ടി ബൽറാം നമസ്കാരം. അവസാനത്തെ പത്ത് ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലും 100% വിജയ പ്രതീക്ഷയിലുമാണ് യു ഡി എഫിന്റെ ക്യാമ്പ് മുന്നോട്ട് പോകുന്നത്. കാരണം ഞങ്ങൾ ആദ്യ രണ്ട് ഘട്ട പര്യടന പരിപാടികൾക്കൊക്കെ ശേഷം ഓരോ പോയിന്റുകളിലും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടുള്ള നിയോജകമണ്ഡലത്തിലെ ഒരു പര്യടന പരിപാടി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഉൾപ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും അവിടെ എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ആ പ്രദേശത്ത് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം. അതോടൊപ്പം കഴിഞ്ഞ 10 വർഷത്തിൽ തൃത്താലയിലുണ്ടായ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ അത് എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. താങ്കളുടെ പോസ്റ്ററുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടല്ലോ, ആരാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പിന്നിലൊരു സ്ട്രാറ്റജി? പോസ്റ്ററുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ഇവിടെ തന്നെയുള്ള ചാലിശ്ശേരിയിലുള്ള സുമേഷ് എന്ന് പറയുന്ന ഡിസൈനറാണ്. കഴിഞ്ഞ 2 തവണയും എൻ്റെ പോസ്റ്ററുകളും കേരളത്തിൽ അങ്ങനെ പല ആളുകളുടെയും പല ഇലക്ഷനിലും സുമേഷ് ചാലിശ്ശേരിയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. അതിനപ്പുറത്തേക്കുള്ള മറ്റ് സുഹൃത്തുക്കളുടെയും ചില ഡിസൈനുകൾ വരുന്നുണ്ട്. അതിൽ ഒക്കെ നല്ലത് സ്വീകരിച്ച് പോസ്റ്റർ അടിക്കുന്നു, ചിലത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ഈ 4 വട്ടം തുടർച്ചയായി എൽ ഡി എഫ് ജയിച്ച മണ്ഡലം 2011 മമ്മിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുമ്പോൾ അത് ഇത്രയും ഒരു തുടർച്ച കിട്ടുമെന്നോ, ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ പല വിഷയങ്ങളും ഇവിടെ ചർച്ചയാകുന്നുണ്ട്, എന്താണ് ചർച്ച ചെയ്യുന്നത്? ആ 4 തവണ എൽ ഡി എഫിന് തുടർച്ചയായി തൃത്താലയിൽ ജനങ്ങൾ വിജയം നൽകി എന്നുള്ളത് തന്നെയാണ് തൃത്താലയുടെ ദുരവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാരണം എന്ത് വന്നാലും ജയിച്ചോളും എന്നുള്ള ഒരു തരം അഹങ്കാരത്തിലും അമിത ആത്മവിശ്വാസത്തിലും അവരിരിക്കുകയായിരുന്നു. നാടിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും എം എൽ എയെ കാണാൻ കിട്ടുന്ന അവസ്ഥ പോലും ഇല്ലെങ്കിൽ പോലും പാർട്ടി ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ കണ്ണടച്ച് വോട്ട് ചെയ്തോളും എന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ടായിരുന്നു. ആ മിഥ്യാധാരണ ഇന്നും ചില ആളുകൾക്ക് അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തൃത്താല ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരിക്കലും കാണാൻ കിട്ടാത്ത എം എൽ എമാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏതൊരാൾക്കും ആരുടെയും ഇടനിലയില്ലാതെ ഒരു പാർട്ടി കമ്മിറ്റികൾക്കാരുടെയും ശുപാർശക്കത്തില്ലാതെ സമീപിക്കാൻ കഴിയുന്ന, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയുന്ന, വീട്ടിലെ വിശേഷങ്ങൾ പോലും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സാന്നിധ്യമായിട്ട് കഴിഞ്ഞ 10 വർഷം എനിക്കിവിടെ ഉണ്ടാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. എം ബി രാജേഷ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ വലിയൊരു മത്സരം ഇവിടെ നടക്കുന്നു എന്നുള്ള കേരളത്തിലോട് എന്തെങ്കിലും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എ കെ ജിയുടെ ചിത്രമാണ്. എ കെ ജിയുമായി താങ്കൾ ബന്ധപ്പെട്ട് ഉന്നയിച്ചൊരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രചരണം അവർ നടത്തുന്നുണ്ട്, എങ്ങനെ കാണുന്നു ഇതിനെ? അവരുടെ പ്രചരണം അവരല്ലേ തീരുമാനിക്കുന്നത്. എ കെ ജിയുടെ പടം കണ്ടു, അപ്പുറത്ത് പിണറായി വിജയൻ്റെ പടം കണ്ടു, ഇവർ തമ്മിൽ എന്തെങ്കിലും തമ്മിൽ താരതമ്യം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കെജിക്കെതിരെ താങ്കൾ നടത്തിയ പരാമർശമാണ് ഈ അവരുടെ പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്, അതുകൊണ്ട് ഇത്തവണ പിടിച്ചെടുക്കണം. രാഷ്ട്രീയമാണല്ലോ സംസാരിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങളാണ്. അതോടൊപ്പം ഈ പറയുന്ന പഴയകാല വിപ്ലവകാരികളെ കുറിച്ച് ഓർക്കുന്ന ആളുകൾ, ഈ ഗവൺമെൻറ്റാണ് 7 മനുഷ്യരെ എൻകൗണ്ടർ കില്ലിങ്ങിലൂടെ കൊന്നു കളഞ്ഞത് എന്നുള്ളത്, വിപ്ലവകാരികളായിട്ടുള്ള ആളുകളെ കൊന്നു കളഞ്ഞത് എന്നുള്ള കാര്യം കൂടി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. എൻകൗണ്ടർ കില്ലിങ്ങുകൾ എന്ന് പറയുന്നത് ഗുജറാത്ത് മോഡലാണ്. ആ മോഡൽ കേരളത്തിലേക്ക് കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ പടവും കുറേ ഫോട്ടോകളിലും ഫ്ലക്സുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആരെയാണ് ഇവർ ഉൾക്കൊള്ളുന്നത് എന്ന് യഥാർത്ഥത്തിൽ അവർ കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവിധ ആശംസകളും. വലിയ തരത്തിലുള്ള മത്സരമാണ് ഏതാണെങ്കിലും തൃത്താലയിൽ നടക്കുന്നത്. നമുക്കറിയാം ഈ പോരാട്ടം കേരളത്തിൽ തന്നെ വലിയ തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റി കഴിഞ്ഞു. ക്യാമറമാൻ വിനു സിക്കൊപ്പം അജിത് ബാബു, റിപ്പോർട്ടർ.